എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കാത്തിരുന്ന പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ പ്രഖ്യാപിക്കും. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏവരുടെയും മനസ്സിലുള്ള രണ്ട് പ്രധാന സംശയങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നാളെ എത്ര മണി മുതൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായി എന്തൊക്കെ വിവരങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾക്കുമുള്ള മറുപടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായി, ഏറ്റവും കൃത്യമായ വിവരങ്ങൾ ഏറ്റവും ഉടനെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കൂടെ ഓർമ്മിക്കുക. അപ്പോൾ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ, അതായത് ജൂലൈ 28 പ്രഖ്യാപിക്കും എന്നുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ പ്രഖ്യാപിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പലർക്കുമുള്ള ഒരു സംശയം, എങ്ങനെയാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പരിശോധിക്കേണ്ടത്, അതിന് എന്തൊക്കെ വിവരങ്ങളാണ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങൾ ആകെ 3 കാര്യങ്ങൾ മാത്രം ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാനായി കയ്യിൽ കരുതിയാൽ മതി. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറാണ്. നിങ്ങൾ അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ആവശ്യമാണ്. അതാണ് നിങ്ങളുടെ യൂസർ ID എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി നിങ്ങളുടെ കയ്യിൽ വേണ്ടത് നിങ്ങളുടെ പാസ്വേഡാണ്. ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൂന്നാമതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് ജില്ലയിലാണ് അപേക്ഷിച്ചത്. 2-1 ജില്ലകളിലൊക്കെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ 2 അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഏത് ജില്ലയാണ് എന്നുള്ള കാര്യവും ഓർത്തിരുന്നാൽ മതി. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ പരിശോധിക്കാൻ സാധിക്കും. അതിൻ്റെ ലൈവ് റെക്കോർഡ് വീഡിയോ അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്കെത്തും. ആ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ പാസ്വേഡ് മറന്നുപോയ വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ തന്നെ അത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയ വിദ്യാർത്ഥികൾക്ക് ഗെറ്റ് അപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ വഴി നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ വീണ്ടും ലഭിക്കുന്നതാണ്. അതേപോലെ പാസ്വേഡ് മറന്നുപോയ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ്. അത് എങ്ങനെയാണ് എന്ന് സംശയമുണ്ടെങ്കിൽ അതിൻ്റെ കാര്യവും ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയിൽ നമുക്ക് പറയാം. ഇനി പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംശയമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ എത്ര മണി മുതൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ജൂലൈ 28 ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും എന്ന് മാത്രമാണ് നേരത്തെ വന്നിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലുള്ള വിവരം. എന്നാൽ നിങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെൻറ്റുകൾ ഈ വർഷത്തെ കാര്യമല്ല, കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷങ്ങളിലും എല്ലാം അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന ഒരു ഡേറ്റ് വന്നു കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ ആ വർഷങ്ങളിലും ഡേറ്റ് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ, ആ ഒരു ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ഡേറ്റിന് രാവിലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് രാത്രി മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജൂലൈ 28 ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഒഫീഷ്യലായ ഡേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കുറച്ച് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ പുലർച്ചെ മുതൽ തന്നെയോ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ഏറ്റവും ആദ്യമായി പുറത്തു വരുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് രാത്രി കുറച്ച് വൈകിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചെ മുതലോ നാളെ രാവിലെ മുതൽ തന്നെയോ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് ഏത് സമയത്ത് പ്രഖ്യാപിച്ചാലും എപ്പോൾ പ്രഖ്യാപിച്ചാലും ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്കെത്തും. എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്നും അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി തുടർന്ന് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, പല വിദ്യാർത്ഥികളും ഈ കാര്യങ്ങളൊന്നും അറിയാതെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും, അത്തരത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങളിൽ പലർക്കും സംശയമുള്ള ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്.
ഇനി ഈ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളുമായി ഇന്ന് മുതൽ ഈ ഒരു സമയം മുതൽ നാളെയും മറ്റന്നാളും എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നോട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം ഓർമ്മിക്കുക. അത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി, പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.